വയനാട് ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരണമെന്ന ടി സിദ്ദിഖ് MLA. സൂചിപ്പാറ മേഖലയിൽ വിദഗ്ധരായ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട MLA കളക്ടർക്ക് കത്ത് നൽകി. ദുരന്ത ബാധിതർക്ക് വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ നാളെ ചേരുന്ന സംസ്ഥാന ബാങ്ക് സമിതി ചർച്ച ചെയ്യും. ദുരന്തത്തിൽ അകപ്പെട്ട 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാര്യക്ഷമമായി തിരച്ചിൽ നടത്തണമെന്ന ആവശ്യം കാണാതായവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കാര്യക്ഷമമായ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം MLA ഉന്നയിക്കുന്നത്. 2-3 ദിവസങ്ങളായിട്ട് തിരച്ചിലിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നില്ല എന്നുള്ള ഒരാശങ്ക അവർ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കലക്ടറോട് നേരിട്ട് കണ്ട് അതിൻ്റെ ഗൗരവം സംസാരിച്ചു. വിദഗ്ധ സംഘത്തെ വെച്ചുകൊണ്ടുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക് ഈ സ്വിമ്മിങ് ഹസാർഡ് ഏരിയയിൽ രക്ഷാപ്രവർത്തനത്തിനും സ്വിമ്മിങ്ങിനും നേതൃത്വം കൊടുത്തതായിരിക്കുന്ന എക്സ്പെർട്ടായിട്ടുള്ള ടീമിനെ മൊബിലൈസ് ചെയ്ത് ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടുകൂടി ആവശ്യത്തിനെല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു സൂക്ഷ്മ തെരച്ചിൽ നടത്തണം. നിലവിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നിടത്ത് മാത്രമാണ് തിരച്ചിൽ നടക്കുന്നത്. ദുരന്തത്തിൽ അകപ്പെട്ടവർക്കുള്ള പുനരധിവാസം സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് പരിഗണിക്കാൻ നാളെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും. ദുരന്ത നിവാരണ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം വായ്പകൾ എഴുതിത്തള്ളണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, വയനാട്.